ഒരു ഗ്രാമത്തിൽ ലീല എന്നൊരു പാൽക്കാരി ഉണ്ടായിരുന്നു. ലീലയുടെ പക്കൽ രണ്ട് പശുക്കളുണ്ടായിരുന്നു. ദിവസവും അവൾ അവരുടെ പാല് കറക്കും. പാല് കറന്ന ശേഷം അവൾ ഗ്രാമത്തിൽ എല്ലായിടവും ചേർന്ന് പാല് വിതരണം ചെയ്യും. ലീലയ്ക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, മീന. അവൾ വിവാഹം കഴിച്ചത് ധനികനായ ഒരു വ്യാപാരിയായിരുന്നു. ലീല ഗ്രാമത്തിലേക്ക് പോകുമ്പോഴെല്ലാം അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ ചെന്ന് കുശല അന്വേഷണങ്ങൾ നടത്തും. ഒരു ദിവസം ലീല കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് ചെന്നു. മീന, മീന വരുന്നു. ലീലേ, എന്താ കാര്യം? ഇന്ന് നീ നന്നായി അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ടല്ലോ. ലീലേ, ഇന്ന് എന്റെ ഭർത്താവിന്റെ ചില കൂട്ടുകാർ വീട്ടിലേക്ക് വരുന്നുണ്ട്. അതെയോ? ഈ പുതിയ നെക്ലസോ? അതോ, അദ്ദേഹം ഇന്നലെ വാങ്ങി തന്നതാണ്. നന്നായിട്ടുണ്ടോ? ആ, വളരെ നന്നായിട്ടുണ്ട്. എന്താണ് ഇതിന്റെ വില? 1000 or 2000 ഉണ്ടാവും. 1000 or 2000? ഭഗവാനേ, എനിക്കിത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാനാവില്ല. മഠേ, ഇതത്ര വലിയ തുകയൊന്നുമല്ല. നീ വിവാഹം കഴിച്ചാൽ നിന്റെ ഭർത്താവും ഇതുപോലെയുള്ള സമ്മാനങ്ങൾ തരും. നെക്ലസിന്റെ വില കേട്ട് ലീല ആലോചിക്കാൻ തുടങ്ങി. ലീല മീനയുടെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. വഴിയിൽ മുഴുവനും ലീല ആ നെക്ലസിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. എന്നെങ്കിലും എനിക്കും മീനയുടേതുപോലെ ഒരു നെക്ലസ് കിട്ടുമോ? അവൾ വിവാഹം കഴിച്ചിരിക്കുന്നത് ധനികനായ ഒരു വ്യാപാരിയാണ്. അയാൾ വിലമതിപ്പുള്ള ആഭരണങ്ങൾ അവൾക്ക് സമ്മാനമായി കൊടുക്കും. പക്ഷെ എന്റെ കാര്യമോ? ഞാൻ പാവപ്പെട്ട ഒരാളെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിലും ഞാൻ തന്നെ സ്വയം പണം ചേർത്ത് വെച്ച് അതുപോലെ ഒരു നെക്ലസ് വാങ്ങിയാലോ? പക്ഷെ എനിക്ക് പണം മിച്ചപ്പെടുത്താൻ പറ്റുന്നില്ലല്ലോ. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് ലീല നടക്കുകയായിരുന്നു. അപ്പോൾ നത്തു എന്ന പാൽക്കാരൻ നദിയിൽ നിന്നും വെള്ളമെടുത്ത് പാലിൽ ഒഴിക്കുന്നത് അവൾ കണ്ടു. ഇയാൾ പരസ്യമായിട്ടാണല്ലോ വെള്ളം ചേർക്കുന്നത്. ഇയാൾക്കാണെങ്കിൽ രണ്ട് വീടും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനും പാലിൽ വെള്ളം ചേർത്ത് വിൽക്കേണ്ടി വരുമെന്ന് തോന്നുന്നല്ലോ. അങ്ങനെ ചെയ്താൽ എനിക്ക് നിറയെ സമ്പാദിക്കാനാവും. അങ്ങനെ ചിന്തിച്ച് ലീല വളരെയധികം സന്തോഷിച്ചു. അടുത്ത ദിവസം എന്നത്തെയും പോലെ ലീല പാൽ കറന്നുകൊണ്ടിരുന്നു. എന്നിട്ട് അവൾ അതിന്റെ കൂടെ പകുതി വെള്ളവും ചേർത്തു. ആ പാലും കൊണ്ട് ലീല ഗ്രാമത്തിലേക്ക് ചെന്നു. എന്നിട്ട് ഗ്രാമത്തിലുള്ളവർക്കെല്ലാം പാല് വിതരണം ചെയ്തു. ഇപ്പോൾ അവളുടെ കയ്യിൽ ഇരട്ടി പണം കിട്ടി. കൊള്ളാമല്ലോ, ഇന്ന് എനിക്ക് എന്നത്തേക്കാൾ കൂടുതൽ പണം കിട്ടിയിരിക്കുന്നു. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ എനിക്ക് വേഗം നെക്ലസ് വാങ്ങാൻ സാധിക്കും. ലീല ദിവസവും പാലിൽ വെള്ളം ചേർത്തുകൊണ്ടിരുന്നു. എന്നിട്ട് അത് വിറ്റു. അവൾക്ക് സന്തോഷമായി. കാരണം അവളിപ്പോൾ നിറയെ പണം സമ്പാദിക്കുന്നുണ്ട്. ഒരു ദിവസം എന്താണുണ്ടായതെന്നാൽ, ലീല നദിക്കരയിൽ ഇരുന്നു കൊണ്ട് താൻ സമ്പാദിച്ച പണം എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. 201, 202, 203. കൊള്ളാമല്ലോ, എന്റെ അടുത്ത് 200-ലും അധികം നാണയങ്ങൾ ഉണ്ടല്ലോ. അതും ഒറ്റ മാസം കൊണ്ട്. അതിന്റെ അർത്ഥം ഇനി ഒരു 5 മാസം കൂടി കഴിഞ്ഞാൽ അതേ നെക്ലസ് എനിക്കും വാങ്ങിക്കാൻ സാധിക്കും. ലീല വളരെയധികം സന്തോഷിച്ചു. അവൾ നദിക്കരയിൽ കുറച്ചു നേരം വിശ്രമിക്കാമെന്ന് വിചാരിച്ചു. ലീല നദിക്കരയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരു കുരങ്ങച്ചൻ വന്നു. അത് ലീലയുടെ പണസഞ്ചി എടുത്തും കൊണ്ട് പോയി. ലീല കണ്ണു തുറന്നു. എന്റെ നാണയങ്ങൾ, എന്റെ പണസഞ്ചി എനിക്ക് താ. കുരങ്ങച്ചൻ ആ പണസഞ്ചി വെള്ളത്തിലേക്കിട്ടു. അത് കണ്ട് ലീല തേങ്ങി തേങ്ങി കരഞ്ഞു. എന്റെ പണസഞ്ചി, എന്റെ പണസഞ്ചി എനിക്ക് തിരിച്ചു തരോ. എന്റെ പണസഞ്ചി എനിക്ക് തിരിച്ചു തരോ. അപ്പോൾ അവിടെ ജലദേവൻ പ്രത്യക്ഷനായി. എന്തു പറ്റി ലീലേ?
എന്റെ പണസഞ്ചി ഈ നദിയിലേക്ക് വീണു. നിന്റെ പണമോ? അതെ, ഞാൻ അധ്വാനിച്ച പണം. നീ സത്യത്തിൽ അധ്വാനിച്ചിട്ടുണ്ടോ? അത് ഞാൻ ആ നെക്ലസിന് വേണ്ടി. അത് നീ അധ്വാനിച്ചുണ്ടാക്കിയ പണമല്ല, അതുകൊണ്ട് അത് നിനക്ക് കിട്ടില്ല. നീ പാലിൽ വെള്ളം ചേർത്ത് മറ്റുള്ളവരെ വഞ്ചിച്ചാണ് പണം സമ്പാദിച്ചത്. അത് പാപത്തിന്റെ സമ്പാദ്യമാണ്. എനിക്ക് മനസ്സിലായി. എനിക്ക് മാപ്പ് തന്നാലും ഇന്ന് മുതൽ ഞാൻ ആരെയും കബളിപ്പിച്ച് പണം സമ്പാദിക്കില്ല. ലീലയ്ക്ക് തന്റെ തെറ്റ് മനസ്സിലായി. അവൾ ഒരു കാര്യം പഠിച്ചു. അത്യാർത്തി കൊണ്ട് സമ്പാദിക്കുന്ന പണം കൊണ്ട് ഒരു നല്ല കാര്യവും ചെയ്യാൻ സാധിക്കില്ല എന്ന്. ഹായ്, ഞാൻ ഷൈനി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം. കൂട്ടുകാരോട് പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.